നമ്മളിപ്പോൾ പോകുന്നത് പേരമംഗല്ലൂർ മനയിലേക്കാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള എന്നാൽ കാണാൻ വളരെ മനോഹരമായൊരു നാലുകെട്ടാണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോ ഒരുപാട് പേര് കണ്ടു, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾ കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ മനയിലെത്തിയിട്ടുണ്ട്. എന്തായാലും അകത്ത് കയറി നോക്കാം. ഒരു 100 മീറ്റർ കൂടെ ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ നടക്കണം, അപ്പോഴാണ് മനയിലേക്ക് എത്തുക ശരിക്ക്. ആ പോകുന്ന വഴിക്ക് ചുറ്റും മരങ്ങളാണ്. വഴിയുടെ രണ്ട് വശത്തും മരങ്ങളും ധാരാളം പൂക്കളും, പിന്നെ ഈ സൈഡിലുള്ള മതിലുകളിലൊക്കെ ഈ പച്ച പായലൊക്കെ നിറഞ്ഞിരിക്കുന്നതും നല്ല രസമാണ്. എനിക്ക് നൊസ്റ്റാൾജിയയുടെ അസുഖമുള്ളതുകൊണ്ട് ഞാനിവിടെയൊക്കെ വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഒരു 1.5 വർഷം മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു അവസാനമായിട്ട്. അപ്പോൾ ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ചുരുങ്ങിയതൊരു 300 വർഷത്തെ പഴക്കമെങ്കിലും ഉണ്ടെന്നാണ് ഇവിടുത്തെ കാരണവർ പരമേശ്വരൻ നമ്പൂതിരി എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മുത്തശ്ശൻ്റെ കാലത്ത് അവർ കുട്ടിക്കാലത്ത് ഇവിടെയൊക്കെ ഈ മുറ്റത്തൊക്കെ ഓടിക്കളിച്ചിരുന്ന കഥകളൊക്കെ അവർ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയാലും ഒരു 300 വർഷത്തെ പഴക്കം ഉണ്ടാവും. ഇപ്പോഴും വളരെ മനോഹരമായിട്ടാണ് ഇവരിതിനെ സംരക്ഷിച്ചു പോരുന്നത്. പൂമുഖമാണെങ്കിലും മനയുടെ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ചുവരുകളും എല്ലാം നല്ല ഭംഗിയായി സൂക്ഷിക്കുന്നുണ്ട്. എന്നോട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള പല സുഹൃത്തുക്കളും എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ആ തറവാടുകളും മനകളും ഒക്കെ ഒന്ന് വീഡിയോ പോലെ കാണിച്ചുകൂടെ എന്നൊക്കെ. ഇവിടെ ഇങ്ങനെ ഈ പൂമുഖത്ത് കുറച്ചു നേരം ഇരുന്നാൽ ശരിക്കും പറഞ്ഞാൽ നൊസ്റ്റു അടിച്ച് ചാവും. ഇപ്പോൾ ഇവിടെ 6 പേര് താമസിക്കുന്നുണ്ട്. പരമേശ്വരൻ നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും, പിന്നെ അനിയൻ കൃഷ്ണൻ നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും, പിന്നെ അവരുടെ 2 മക്കളും. ഇനി നമുക്ക് ഇവരുടെ ഒരു ക്ഷേത്രമുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. ഇതിപ്പോൾ അങ്ങോട്ടുള്ള വഴിയാണ്, നല്ല ഇലയൊക്കെ പൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. നിറയെ പച്ച പുല്ലും പിന്നെ കുറേ പൂക്കളും, പലതരത്തിലുള്ള പൂക്കളുണ്ട് ഈ അമ്പലത്തിനകത്തും പുറത്തുമൊക്കെ ആയിട്ട്. പിന്നെ കുറേ ഔഷധ സസ്യങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു കൃഷ്ണൻ നമ്പൂതിരി. എനിക്കിങ്ങനെ എല്ലാ അതിനെ പറ്റിയും പറഞ്ഞു തന്നായിരുന്നു. ഞാൻ ആദ്യം വരുന്ന സമയത്ത് കുറച്ചുകൂടെ പഴക്കം തോന്നുമായിരുന്നു ഈ ക്ഷേത്രം. ഇപ്പോൾ ഇവർ ഓടൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഓടും അതിൻ്റെ ചുവരുകളൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ട് ഞാനിവിടെ വന്ന സമയത്ത് ഈ ബലിക്കല്ലിൻ്റെ വളരെ നല്ലൊരു ഫോട്ടോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാമിലുണ്ട് അത്. പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ എന്ന സ്ഥലത്താണ് പേരമംഗല്ലൂർ മന. ഞാനിതുപോലെ ധാരാളം പഴയ തറവാടുകളിലും മനകളിലൊക്കെ പോയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ തന്നെ ഒരുപാട് പോയിട്ടുണ്ട്. എന്നാലും ഇവിടെ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. ഇവിടുത്തെ ഈ ക്ഷേത്രമായിരിക്കണം അതിന് കാരണം. ഇത്രയും ഭംഗിയാണ് ഇവിടെ. ഇനി ഇവിടെ വളരെ മനോഹരമായൊരു കുളമുണ്ട്. നമുക്ക് കുളത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ശരിക്കും സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ വരെ കാണാൻ പറ്റും. കണ്ടോ, ധാരാളം മീനുകളുണ്ട്. നല്ല വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ താഴെ നല്ല വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാലിൻ്റെ ശബ്ദം കേട്ടപ്പോൾ വലിയ മീനുകളൊന്നും കാണാനില്ല. ഇവിടെയാണ്, ഈ കുളത്തിലാണ് ഇവരൊക്കെ രാവിലെ കുളിക്കുന്നതും എല്ലാം. ഇപ്പം ഞാൻ വരുന്ന സമയത്ത് യദുവും ചേട്ടനും എല്ലാം കുളിക്കുമായിരുന്നു. മൻ
ആനയുടെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഏക്കറോളം നെൽപ്പാടമാണ്. യദുവും അച്ഛനും കൂടെ നമ്മുടെ കൂടെ വന്നിട്ട് ഈ സ്ഥലങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു തരുവാണ്. ഇത് കുളത്തിൻ്റെ പുറകിലായിട്ടാണ് ഇപ്പോൾ നമ്മളീ പോകുന്നത്. നല്ല ഭംഗിയാണ് പാടവരമ്പത്തുകൂടെയുള്ള ഈ നടത്തമൊക്കെ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പാടങ്ങളല്ലാതെ വേറൊന്നും കാണാൻ പറ്റുന്നില്ല. വേറെ അടുത്തെങ്ങും ഒരു വീട് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ പേരമംഗല്ലൂരിൽ നിന്ന് മടങ്ങുവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ മനോഹരമായൊരു യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം.